സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 23 ബുധൻ. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നാദിർ റഹ്മാൻ. പുതുചരിത്രം രചിച്ച് സൗദി സ്ഥാപക ദിനം ആഘോഷമാക്കി രാജ്യത്തെ ജനങ്ങൾ. തലസ്ഥാനമായ റിയാദിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് അരങ്ങേറിയത്. പുരാതന ഭരണസിരാ കേന്ദ്രമായ ദറായിയയിൽ പരേഡും കലാപരിപാടികളും അരങ്ങേറി. രാഷ്ട്ര ചരിത്രത്തിന്റെയും ജനങ്ങളുടെ ഐക്യത്തിന്റെയും ആഘോഷമാണ് സ്ഥാപക ദിനമെന്ന് ഭരണാധികാരി സൽമാൻ രാജാവ് പറഞ്ഞു. സമാധാനം, സ്ഥിരത, നീതി എന്നിവയുടെ സാക്ഷാത്കാരത്തിന്റെ ആഘോഷ ദിനമാണിത്. നിശ്ചയദാർഢ്യത്തിന്റെയും ഭാവി അഭിലാഷങ്ങൾ നേടാനുള്ള പ്രചോദനവുമാണ് ആഘോഷങ്ങളെന്ന് രാജാവ് പറഞ്ഞു. രാജ്യവ്യാപകമായി നടന്ന വർണ്ണാഭമായ ആഘോഷങ്ങളിൽ സ്വദേശികളും വിദേശികളും പങ്കെടുത്തു. കരിമരുന്ന് പ്രയോഗം, സംഗീത വിരുന്ന്, പരേഡ്, കലാപരിപാടികൾ എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി. പഴയ തലസ്ഥാനം ദറായിയയിലെ റോഡുകളിലൂടെ കടന്നുപോകുന്ന പരേഡ് വീക്ഷിക്കാൻ ആയിരങ്ങൾ പങ്കെടുത്തു. സൈനിക അഭ്യാസം, കുതിരപ്പടയാളി, ഒട്ടക സംഘങ്ങൾ, ബാൻഡ് മേളം എന്നിവ പരേഡിൽ അണിനിരന്നു. ദറായിയ, തുറൈഫ്, സൽവ കൊട്ടാരം വർണ്ണദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ശബ്ദപ്രകാശ വിന്യാസങ്ങളുടെ അകമ്പടിയോടെ അവതരിപ്പിച്ച പ്രത്യേക പരിപാടിയും അരങ്ങേറി. സൗദിയിൽ കോവിഡ് ഭീതി അവസാന ഘട്ടത്തിലാണെന്നും ജനജീവിതം സാധാരണ നിലയിലേക്ക് നീങ്ങുകയാണെന്നും ആരോഗ്യ മന്ത്രാലയം. വിവിധ മേഖലകളിൽ കനത്ത ആഘാതമേൽപ്പിച്ചെങ്കിലും കോവിഡിന് മുമ്പുള്ള സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് രാജ്യം കടന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ രോഗികളുടെ എണ്ണം വീണ്ടും 1000 താഴെയാണ് 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയത്. ഇത് ആശ്വാസമാണ്. 841 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 1922 പേർ രോഗമുക്തി നേടി. രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ 764 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബിനാമി സംരംഭകരായ സൗദി പൗരനും സിറിയക്കാരനും ദമാം ക്രിമിനൽ കോടതി 600,000 റിയാൽ പിഴ ചുമത്തി. മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് പ്രൊഫഷനിലുള്ള സിറിയക്കാരൻ ഫർണിച്ചർ, സ്പോർട്സ് ഉപകരണങ്ങളുടെ ബിസിനസ്സാണ് നടത്തിയിരുന്നത്. വിദേശത്ത് നിന്ന് ഫർണിച്ചറും സ്പോർട്സ് ഉപകരണങ്ങളും ഇറക്കുമതി ചെയ്ത് പ്രാദേശിക വിപണിയിൽ വിപണനം നടത്തുന്നത് സിറിയക്കാരനായിരുന്നു. സിറിയക്കാരൻ വിദേശത്തേക്ക് ബിസിനസ് ആവശ്യാർത്ഥം പണം അയച്ചതായും കണ്ടെത്തിയിരുന്നു. വിചാരണയിൽ കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. എണ്ണ പ്രകൃതിവാതക മേഖലയിൽ നിക്ഷേപം കുറഞ്ഞത് ആഗോള വിപണിയിൽ എണ്ണ ഗ്യാസ് വിലവർദ്ധനയ്ക്ക് കാരണമായെന്ന് സൗദി ഊർജ്ജമന്ത്രി പ്രിൻസ് അബ്ദുലസീസ് ബിൻ സൽമാൻ. റിയാദിൽ ഇന്റർനാഷണൽ പെട്രോളിയം ടെക്നോളജി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എണ്ണ ഗ്യാസ് മേഖലയിൽ നിക്ഷേപങ്ങൾ കുറയുന്നത് ഊർജ്ജ സുരക്ഷ അപകടത്തിലാക്കും. എണ്ണ വാതക രംഗത്ത് നിക്ഷേപം അനിവാര്യമാണ്. എന്നാൽ ഇതിനെതിരെയുള്ള പ്രചാരണം ദീർഘവീക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ്. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അബദ്ധമാണ്. കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടുതന്നെ പര്യവേക്ഷണം സൗദി അറേബ്യ തുടരുമെന്നും മന്ത്രി പറഞ്ഞു. പവറപ്പ് വേൾഡ് കമ്മ്യൂണിറ്റി സൗദി ചാപ്റ്ററും OICC മലപ്പുറം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി തൊഴിൽ നൈപുണ്യ വികസന ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. പരിശീലകനും ഗിന്നസ് ജേതാവുമായ MA റഷീദിന്റെ നേതൃത്വത്തിൽ February 24 വ്യാഴം രാത്രി 8 റിയാദ് ബെത്ഹ അപ്പോളോ ഡിമോറോ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. പരമ്പരാഗത രീതി തുടരുന്ന സംരംഭകർക്കും തൊഴിലാളികൾക്കും മാറുന്ന കാലത്ത് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ പരിശീലിക്കണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ അഷറഫ് ഏറമ്പത്ത്, നാസർ കാര, OICC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അമീർ പട്ടണത്ത്, വഹീദ് വാഴക്കാട്, ഷാജി നിലമ്പൂർ, സമീർ മാളിയേക്കൽ എന്നിവർ സംബന്ധിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താ നേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.